നമസ്കാരം. കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ എം കെ സ്റ്റാലിൻ ആണോ എന്ന് തോന്നിപ്പോവും ചില സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നടക്കുന്നത് കണ്ടാൽ. കേരളം ഭരിക്കുന്നത് ക്യാപ്റ്റൻ പിണറായി വിജയനാണ്. വനം വകുപ്പിനെ നോക്കുന്നത് എ കെ ശശീന്ദ്രൻ എന്ന എൻ സി പി കാരനും ജലവിഭവ വകുപ്പ് കേരള കോൺഗ്രസിലെ റോഷി അഗസ്റ്റിനും ഇടുക്കിയിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയായ മന്ത്രി റോഷി മുല്ലപ്പെരിയാറിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാൻ ഓടി നടക്കുകയാണ്. ഇതിനിടയിൽ വേണ്ടതെല്ലാം കേരളത്തിൽ നിന്ന് തന്നെ തമിഴ്നാട് നേടുന്നു. പിണറായി വിജയൻ അറിയാത്തത് ചെന്നൈയിലുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയുന്നു. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ 15 മരങ്ങൾ മുറിക്കാൻ കേരളം നൽകിയ അനുമതിയെ ചൊല്ലി വിവാദം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വനമന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറുമെന്നാണ് വിവരം. താൻ അറിയാതെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയതെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇതിൽ പങ്കില്ല. മുല്ലപ്പെരിയാറിൽ ബേബി ഡാമിന് താഴെയുള്ള 15 മരങ്ങളും വെട്ടിനീക്കാൻ കേരളം തമിഴ്നാടിന് അനുമതി നൽകുകയായിരുന്നു. ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചിൻ തോമസ് ആണ് തീരുമാനമെടുത്തത് എന്നാണ് വിവരം. മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനം മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞതെന്ന് എ കെ ശശീന്ദ്രനും പറഞ്ഞ് തടിയൂരിയിരുന്നു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി മന്ത്രി അറിയിച്ചു. വനം മേധാവി പി കെ കേശവനോടും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. സങ്കീർണമായ വിഷയത്തിലെടുക്കുന്ന തീരുമാനം മന്ത്രി അറിയേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞില്ലെന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായുള്ള ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് 15 മരങ്ങൾ മുറിക്കാൻ കേരളം അനുമതി നൽകിയ കാര്യം താൻ അറിഞ്ഞില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ബേബി ഡാമിന് താഴെയുള്ള 15 മരങ്ങൾ മുറിക്കാൻ തന്റെ അനുമതിയോടെയല്ല അനുമതി നൽകിയതെന്നും മന്ത്രി ഇന്ന് തുറന്നടിച്ചു. തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിച്ചതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നന്ദി പറഞ്ഞുകൊണ്ട് കത്തയച്ചു. ഇതോടെയാണ് കേരളം തമിഴ്നാടിന് അനുമതി നൽകിയ കാര്യം വനമന്ത്രി എ കെ ശശീന്ദ്രൻ പോലും അറിയുന്നത്. എന്താണല്ലേ അവസ്ഥ. ചീഫ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ബെന്നിച്ചൻ തോമസ് ആണ് അനുമതി നൽകിയതെന്ന് തമിഴ്നാട് നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിഞ്ഞിട്ടില്ലേ എന്നാണ് വാദിക്കുന്നത്. സംഭവം വിവാദമായതോടെ ചീഫ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് മന്ത്രി. എന്നാൽ മുല്ലപ്പെരിയാർ മരംമുറി അനുമതി മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചു. ഇത് കൊടും ചതിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉത്തരവിലാകെ അവ്യക്തത നിലനിൽക്കെ സർക്കാരിനെതിരെ ഇത് ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷവും. ഹിഡൻ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്നത്. തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ കരുത്തനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പിലും നിർണായക സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് ഈ ഉത്തരവിന് പിന്നിൽ കള്ളക്കളി ഉണ്ടാകുമെന്ന സംശയമാണ് പ്രതിപക്ഷവും ചർച്ചയാക്കിയിരിക്കുന്നത്. ബേബി ഡാം ബലപ്പെട്ടാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂട്ടണമെന്ന ആവശ്യം തമിഴ്നാട് ശക്തമാക്കും. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ സന്ദർശിച്ച തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ജലനിരപ്പ് 152 അടിയാക്കാൻ ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി എസ് ദുരൈമുരുകനും സംഘവും മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള വിവാദ അനുമതി കേരളം തമിഴ്നാടിന് നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള റോഡിലെ മരങ്ങൾ മുറിക്കാനാണ് അനുമതിയെന്നാണ് ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതെങ്കിലും ഇങ്ങനെയല്ല അനുമതിക്കുറിപ്പിലുള്ളത്. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് അതിന് കേരളം സഹകരിക്കുന്നില്ലെന്നുമാണ് മന്ത്രി എസ് ദുരൈമുരുകൻ നേരത്തെ ആരോപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് അനുമതി എത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും സംഭവം അറിഞ്ഞിട്ടില്ല, മന്ത്രി എ കെ ശശീന്ദ്രനും അറിഞ്ഞിട്ടില്ല. എന്നാൽ എം കെ സ്റ്റാലിൻ അറിഞ്ഞു. സ്റ്റാലിന്റെ കത്തും തിരിച്ചുള്ള മറുപടിയിലൂടെയും മാത്രമാണ് ഇവിടത്തെ ഭരണകൂടം ഇക്കാര്യം അറിഞ്ഞത്. എന്താണ് നടക്കുന്നത്? ശരിക്കും ഭരണകൂടം എന്താണ് ഇവിടെ ചെയ്യുന്നത്? എല്ലാം ഉദ്യോഗസ്ഥരുടെ മുകളിൽ തലചാരി വെച്ച് ഊരാനാണ് ഭരണകൂടം എപ്പോഴും ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിലും അതുതന്നെയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.